നമ്പൂതിരിയാണ്, പൂജാരിയാണ്, ഇന്ത്യ എന്ന വികാരം കൊണ്ടു നടക്കുന്നവനുമാണ്, സവർണ ഹിന്ദു എന്ന ആക്ഷേപം ഏറ്റുവാങ്ങുന്നവനും. എന്നാൽ മനസ്സു നിറയെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് അനുഭാവവും പുരോഗമന ചിന്തകളുമാണ് ഇംഗ്ലീഷ് അധ്യാപകൻ, എന്നാൽ മലയാളം കവി. ഇതൊരു അസാധാരണ ചേരുവയാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇതൊന്നും അദ്ദേഹം സമ്മതിച്ചു തരില്ല. അതിസാധാരണനായി നമുക്കിടയിലൂടെ നടന്നു പോകുന്നൊരാൾ ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി. അദ്ദേഹമാണ് ഇന്ന് നേരെ ചൊവ്വയിൽ ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുന്നത്. പേരിൽ നമ്പൂതിരി എന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ തുടങ്ങാം. സാറിനെ ഈ നമ്പൂരിത്തം അല്ലെങ്കിൽ പൂണൂൽ എന്തിൻ്റെ പ്രതീകമാണ്? പൂണൂൽ എട്ടാം വയസ്സ് ഞാൻ എന്തെങ്കിലും അറിയുന്നതിന് മുൻപ് എന്നെ പൂണൂലിടിയിച്ചു, ഉപനയനം കഴിച്ചു, നിത്യകർമ്മങ്ങൾ പഠിപ്പിച്ചു. അച്ഛനും മുത്തശ്ശനും ഒക്കെയാണ് ചെയ്തുള്ളത്. ഇതിൻ്റെ പിന്നിലുള്ള കാഴ്ചപ്പാട് എനിക്ക് അന്ന് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് ഇഷ്ടം തോന്നി പലപ്പോഴും. യഥാശക്തി അതിൻ്റെ നിഷ്ഠകൾ ഞാൻ പാലിക്കാറുണ്ട്. അതാണ് ഒരു കാരണം ഈ നമ്പൂതിരിത്തം കളയാതെ. രണ്ടാമത്, ഞാൻ 5 കുട്ടികൾ മരിച്ചിട്ട് 6-ാമതുണ്ടായ ഉണ്ണിയാണ് ഞാൻ അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ കുട്ടിക്കാലത്ത് തന്നെ വളരെ കരുതലോടുകൂടിയാണ് വളർത്തിയിട്ടുള്ളത്. അമ്മ പല സങ്കല്പങ്ങളും എനിക്ക് വിട്ടുമാറാൻ വയ്യാത്ത പോലെ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതിലൊന്ന്, തിരുവല്ലയിൽ കുട കയറാൻ ഒരാൾ വേണം, ഒരു ഉണ്ണിയെ തരണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. നമ്പൂതിരിയായിട്ട് ജനിച്ചു പോയ ആളുകൾ ചില രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മറ്റു സമുദായക്കാർ ചിലപ്പോൾ പറയും, ഉള്ളിലെ പൂണൂൽ ഉപയോഗിക്കുന്നില്ലായിരിക്കും, എങ്കിലും ഉള്ളിൽ ഒരു പൂണൂലുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പം സ്നേഹസമ്പന്നനായ അധ്യാപകനായും സുഹൃത്തുമായാണ് സാറ് അറിയപ്പെടുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മനോഭാവം ഉള്ളിലുള്ളതായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തുറന്നു പറയാം. ഞാൻ ആദ്യകാലത്ത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അന്നൊക്കെ ആലോചിച്ച് അതൊക്കെ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് മടി തോന്നിയിട്ടുണ്ട്. ഉദാഹരണം, ഈ അയിത്തം തന്നെ ഒരാളെ തൊട്ടാൽ അശുദ്ധമാകും എന്നുള്ള വിശ്വാസം, കുളിക്കുക, ജപിച്ച് കളിക്കുക, പുണ്യാഹം ഒക്കെ ഇപ്പോൾ പറയണ ഇതില്ലേ, ഇതിലൊക്കെ എന്താ അർത്ഥം എന്നാലോചിക്കുമ്പോൾ പൂർവാചാരങ്ങൾ പറയുന്നതുകൊണ്ട് ഇതിനേക്കാൾ സത്യമായിട്ടുള്ളത് VT പറയുന്നതിലാണ്, EMS പറയുന്നതിലാണ്, MRB പറയുന്നതിലാണ്, കക്കാട് പറയുന്നതിലാണ് എന്ന് എനിക്ക് ബോധ്യമാകുന്നു. നമ്പൂതിരിയായി പിറന്നതും കവിയായി തീർന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കവിയായി തീർന്നതിൽ ബന്ധമുണ്ട്. കാരണം ഈ നമ്പൂരിത്തം എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരു സാത്വികതയുണ്ട്, ശുദ്ധിയുണ്ട്. അത് കവിതയിൽ എനിക്ക് വളരെ സഹായകമായിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ നമ്പൂതിരിമാരും ഉണ്ടെന്ന് പറയാൻ കഴിയും. അതുകൊണ്ടാണ് വിഡ്ഢിത്വം ഉണ്ടാവും, നമ്പൂരാരുടെ വിഡ്ഢിത്വം ഉണ്ടാവും, ഈ ശുദ്ധി ശങ്കകളും വിഡ്ഢിത്വം അതും ഉണ്ടാവും. ഒക്കെ രക്തത്തിൽ ഞാൻ വേണമെന്ന് വെച്ചാൽ ഉണ്ടാകുകയില്ല, വേണ്ടെന്ന് വെച്ചാൽ ഇല്ലാതാകുകയില്ല. അങ്ങനെയുള്ള പലതും ഞാനങ്ങ് അവഗണിക്കുകയാണ് പതിവ്. ഉണ്ടാവാം, കുറച്ചൊക്കെ അപൂർണതകൾ ഉണ്ടാവാം. പക്ഷേ ഇതിലെനിക്ക് സംശയമൊന്നുമില്ല, ഈ നമ്പൂരാരുടെ പലതും തിരസ്കരിക്കേണ്ടതായിരുന്നു. കാലത്തിന് ചേരാത്ത നിരവധി അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇതൊക്കെ അമ്പലത്തിൽ ശാന്തിയായിട്ടിരുന്ന 3 വർഷവും എനിക്ക് സ്വീകാര്യമായിട്ട് തോന്നിയിട്ടില്ല. തന്നെയല്ല, മര്യാദയ്ക്ക് പുരുഷനാരായണ പൂജ കഴിക്കാൻ വേണ്ട സങ്കല്പം നാരായണ ഗുരുസ്വാമികളുടെ ആത്മീയതയാണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും ലിബറൽ ചിന്താഗതിക്കാരനുമായ വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് എങ്ങനെയാണ് ഈ സവർണ ഹിന്ദുത്വത്തിൻ്റെ മുദ്ര കുറച്ചു പേരെങ്കിലും ചാർത്തിയത്? അത് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഞാൻ പറയുന്നില്ല, ചെയ്യുന്നില്ല എന്ന് തോന്നിക്കാണും. അപ്പോൾ അവർ ഇയാളെ സവർണ ഹിന്ദുവാണെന്ന് പറയും. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, എന്നെ ഞാനൊരു നക്സലൈറ്റ് അനുഭാവിയാണ് എന്ന് പറഞ്ഞ് തലശ്ശേരിയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഭക്തദാസ് എന്നൊരാൾ ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഒരു പോലീസ് CID ഒരു പോലീസ് ഇൻസ്പെക്ടർ എൻ്റെ പിന്നാലെ വന്നു, ഇന്ന മീറ്റിങ്ങിനല്ലേ പോയിരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം ഇപ്പോഴും എനിക്കറിയാം എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ പറഞ്ഞു, അതെ, എന്തിനാണ് ഇവർ നക്സലൈറ്റുകളുടെ മീറ്റിങ്ങിനോ എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അയാൾ നക്സലൈറ്റാണോ എന്നറിയുള്ളത്, കവിത എഴുതാനും ഒക്കെ വരുന്ന ആളാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്. അയാൾ JPയുടെ വിചാരധാരയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ പോയി ചർച്ച ചെയ്തു, ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. എനിക്കത് കൂടുതൽ അറിയില്ല. അയാൾ പിന്നെ മറ്റു സമയം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എനിക്കത് ബാധകമല്ല, ഞാനത് ശ്രദ്ധിക്കാറില്ല. അല്ല, ഇത് കവിതയ്ക്ക് പുറത്ത് സാറിനുള്ള ജീവിതം അത് ഈ കവിതയുടെ വിലയിരുത്തലിനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഉണ്ട്, അതല്ലേ ഇതൊക്കെ കാരണം. ഇപ്പോൾ ഈ ഒരേ സമയം ഇപ്പോൾ അമ്പലത്തിൽ ഞാൻ ശാന്തി കഴിക്കുമ്പോൾ ഒരു ഹിന്ദു വർഗീയവാദിയാണെന്ന് പറയുന്നെങ്കിലും അമ്പലത്തിലെ ഉള്ളിലുള്ള സംഘടനകളും താല്പര്യക്കാരും എല്ലാം കൂടി എന്നെ കടൽ കടന്നു എന്നുള്ളതിൻ്റെ പേരിൽ 15 ദിവസം പുറത്ത് നിർത്തി പ്രായശ്ചിത്തം വേണം ബഹളം. അപ്പോൾ അവിടെ ഒരേ സമയം ഈ 2 റോളും എനിക്ക് കൊണ്ട് നടക്കേണ്ടി വന്നിട്ടുണ്ട്.
അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് നോക്കുന്നവൻ്റെ മനസ്സിലുള്ള ഏതോ വൈകൃതമാണ് ഇത് രണ്ടിനും കാരണം. വാസ്തവത്തിൽ ഞാൻ നക്സലേറ്റ് അനുഭാവിയോ അല്ല, ഞാനൊരു ഹിന്ദു വർഗീയവാദിയോ ഒരു വർഗീയവാദിയോ അല്ല. സാറിനെക്കുറിച്ച് സാറ് തന്നെ എഴുതി വായിച്ചു കേട്ടതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു വാചകമായിരുന്നു. അത് ശൈശവത്തിൽ തന്നെ മുല കുടിക്കുന്ന സമയത്ത് തന്നെ വിവേകം സാറ് കാട്ടിയിരുന്നതായി അമ്മ പറഞ്ഞു എന്ന്. അതായത് വീട്ടിൽ ഒരുപാട് ജോലി ഉള്ള സമയത്ത് മുലകുടി നിർത്തി തിരിഞ്ഞു കിടന്ന് അമ്മയ്ക്ക് ആ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുവായിരുന്നു, അത്രയ്ക്ക് അമ്മ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ വിവേകമതിയായ ഒരാൾ വളർന്നു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും കാര്യത്തിൽ ഒരു അവിവേകം പ്രവർത്തിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? വിവേകം ഉണ്ടായിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിൽ ഇനി ഞാൻ ഒരു വേള ആവർത്തിക്കാത്ത പല കുട്ടിക്കാലത്തിൻ്റെ പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഒരു വേള ഇപ്പം ഞാൻ ചെയ്യാത്ത പലതും പണ്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണെന്നുള്ള ബോധമില്ല. സ്വയം തിരുത്തുവാനോ ഒരു മനനം കൊണ്ടതിനെ കീഴ്പ്പെടുത്താനോ ഒക്കെ ശ്രമിക്കാറ് പതിവുണ്ട്. ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സാത്വികമായ ജീവിതശൈലിക്ക് ചേരാത്ത പലതും വാക്കും പ്രവൃത്തിയും ചിന്തയും ഒക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനല്ലെന്നാണ് അർത്ഥം. വീഴ്ചകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിലൊരിക്കലും ഞാൻ ഒരു കേമത്തമായിട്ട് കൊണ്ടു നടക്കാറില്ല. കവിതയിൽ കൂടി തന്നെ എൻ്റെ പല കവിതകളും അതിൻ്റെ കഥകളാണ്. ഇപ്പോൾ ബ്രഹ്മദത്തൻ, ചോണമിത്രൻ, ഗംഗാനാരായണൻ, മിത്രാവതി എന്നൊക്കെയുള്ള പല കഥകളും മനുഷ്യ സഹജമായ വീഴ്ചകളുടെ കഥകളാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത്, ഇതിനെ മറികടക്കുന്നത് എന്നുള്ള ഉദാത്തമായ ഒരു വഴി കണ്ടെത്തലുണ്ട്. അത് എൻ്റെ കവിതയുടെ ആത്മാവായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന അതിൽ. സാറിൻ്റെ മനസ്സിലെ എല്ലാ കാലത്തും ഈ ആശയഗതികൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ പഠിപ്പിക്കുന്ന സമയത്ത് സാറും അവിടുത്തെ പ്രൊഫസർ വി കെ മൂത്തതും ഈ കൺഫ്യൂഷൻ്റെ ആശാന്മാരായിരുന്നു എന്ന് ചില സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവര് കഥ പറയാറുണ്ട്, ഞാൻ ക്ലാസ്സിൽ ചെന്നാൽ എൻ്റെ കൺഫ്യൂഷനൊക്കെ അവർക്ക് കൊടുക്കും. മൂത്തത് സാറ് അവരുടെ കൺഫ്യൂഷൻ എല്ലാം സാർ ഏറ്റെടുത്തോട്ടുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ അദ്ദേഹം എപ്പോഴും കൺഫ്യൂസ്ഡാണ്, ഞാൻ വളരെ ശാന്തനാണ്. ഇതൊക്കെ കൊടുത്ത് എന്ന് ഞാൻ നേരമ്പോൾ ഒക്കെ പറയാം. കാര്യം ശരിയാണ്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, പല കാര്യങ്ങളിലും കൺഫ്യൂഷനുണ്ട്, തീരുമാനമാകാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ അത് എൻ്റെ മാത്രം ബുദ്ധിമുട്ടല്ല, മനുഷ്യ ബുദ്ധി തന്നെ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക 60-ാം വയസ്സിൽ കിട്ടിയ ഒരേ ഒരു സമ്മാനം ജോർജ് സുദർശൻ, ECG സുദർശൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഒരു പുസ്തകം അദ്ദേഹം അയച്ചു തന്നതാണ്. അതെങ്ങനെ അദ്ദേഹം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞു, എങ്ങനെ എന്നിൽ എത്തിച്ചു എന്നറിയില്ല. കാരണം അതിനൊക്കെ 60-ാം പിറന്നാളിന് ഇത്രയും മുൻപ് ആണ് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടുള്ളത്. ഡൗട്ട് ആൻഡ് സെർട്ടൻറ്റി എന്നാണ് ആ പുസ്തകം. അപ്പോൾ ഡൗട്ടിലും സെർട്ടൻറ്റിയിലും കൂടി ഇങ്ങനെ മാറി മാറി കാലു കുത്തി മനുഷ്യ പ്രതിഭ മുമ്പോട്ട് പോകുന്ന അതിമനോഹരമായ, എന്നെ സംബന്ധിച്ചിടത്തോളം കാവ്യാത്മകമായ ഒരു ഗ്രന്ഥമാണ്. സയൻസാണ് ഡൗട്ടിലും സെർട്ടൻറ്റിയിലും. അവസാനം ഒരു അൺസെർട്ടൻറ്റി എന്ന് പറയുന്ന പാര്യന്തിക സത്യത്തിൽ ചെന്ന് മുട്ടുകയാണ്. അദ്ദേഹം അവിടെ കൊണ്ടിയില്ലെന്നില്ല, ചെന്ന് ഇങ്ങനെ മുട്ടുകയാണ്, അത്രയേ ഉള്ളൂ. ഇതൊരു ഒരു വലിയ കാഴ്ചപ്പാടാണ്. മനുഷ്യൻ്റെ ജീവിതം തന്നെ ഇങ്ങനെയാണ്, പ്രപഞ്ച ജീവിതം തന്നെ അങ്ങനെയാണ്. എല്ലാം സേട്ടനായ പിന്നെ ജീവിതത്തിൽ ഒരു ചാലഞ്ചില്ല, എല്ലാം ഡൗട്ടായ പിന്നെ പ്രാന്താജീവിതത്തിലുള്ള അടിസ്ഥാനം. രണ്ടിനും ഇടയ്ക്കൂടാണ് മനുഷ്യൻ മുമ്പോട്ട് പോകുന്നത്, രണ്ടിനും ഇടയ്ക്കൂടിയാണ് മനുഷ്യൻ്റെ പ്രതിഭ മുമ്പോട്ട് ഓരോ ചുവടും വെക്കുന്നത്. ചരിത്രഗതിയാണിത്. അതുകൊണ്ട് എനിക്കതിൽ ഒരു നാണക്കേടും തോന്നുന്നില്ല. ഇപ്പോൾ സാറിന് ഏറ്റവും ബലമായ സംശയമുള്ളത് ഏത് കാര്യത്തിൽ? ഇപ്പോൾ ഏറ്റവും ബലമായ സംശയമുള്ളത് ഏത് കാര്യത്തിൽ? ഞാൻ ഇത്ര നാൾ കൊണ്ട് പറഞ്ഞതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇത്ര നാൾ പറഞ്ഞ മനുഷ്യർ, ഞാൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം വാങ്ങിയിട്ടുണ്ട്, എനിക്ക് ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശസ്തി കിട്ടിയിട്ടുണ്ട്. ഞാൻ സത്യം തുറന്ന് പറയുന്നതാണ് ജോണിയോട്. ഒരു പുസ്തകം ഞാൻ എഴുതുമെന്നോ പ്രസിദ്ധം ചെയ്യുമെന്നോ അതിന് വായിക്കാൻ ആളുണ്ടാകുമെന്നോ അതിന് റോയൽറ്റി കിട്ടുമെന്നോ അതിൻ്റെ പേരിൽ ഈ ദേശീയ പുരസ്കാരം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു 10-20 വയസ്സ് വരെ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടുള്ളതല്ല. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ 3 വർഷം പൂജാരിയായി കഴിഞ്ഞ ആ സമയത്ത് ക്ഷേത്രാചാരങ്ങളിൽ, ക്ഷേത്ര ഭരണ സംവിധാനത്തിൽ സാറിനുള്ള വിശ്വാസം കുറയുകയാണോ ചെയ്തത്, കൂടുകയാണോ ചെയ്തത്? ക്ഷേത്രങ്ങളുടെ ഈ ഭരണ വ്യവസ്ഥകളിലൊക്കെ അത് ഇങ്ങനെ പോയാൽ പോരാന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ എനിക്ക് അവിശ്വാസമാണ് ഉണ്ടാകുന്നത് കൂടുതലും. കാരണം ഇങ്ങനെയല്ല വേണ്ടത്. കാരണം പലപ്പോഴും ക്ഷേത്രങ്ങളുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിശുദ്ധി മാനസികമായ ചിട്ട, ആത്മീയമായ ചിട്ട കൊണ്ടു നടക്കാൻ സഹായകമല്ല ഇപ്പോഴത്തെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ. കാരണം ഇതിൽ ഇക്കണോമിക് ഇൻട്രസ്റ്റ് വരുന്നു. ഒരുവേളെ എല്ലാ മതങ്ങളിലും ഇങ്ങനെയായിരിക്കാം. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആകും തോറും, സംഘടിതമാകും തോറും, ബുദ്ധമതത്തിന് സംഭവിച്ചതെന്തോ അത് ക്രിസ്തുമതത്തിനും ഹിന്ദുമതത്തിനും ഇസ്ലാമിനും ഒക്കെ ഉണ്ടാകും. ബുദ്ധമതം പ്രചരിച്ച ശ്രീലങ്കയിലോ ടിബറ്റിലോ ബീഹാറിൽ തന്നെയോ നോക്കൂ, ഏറ്റവും നാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഹിംസയുടെ പരമാവധിയാണ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ പല ചിന്തകന്മാരും പറഞ്ഞിട്ടുള്ളത് സംഘടിതമാക്കി, ബുദ്ധം ശരണം ഗച്ഛാമി എന്നും ധർമ്മം ശരണം ഗച്ഛാമി എന്നും പറയുന്ന കൂട്ടത്തിൽ സംഘം ശരണം
ആ സംഘമായി കഴിഞ്ഞാൽ സംഘവാസനകൾ വന്നാൽ പിന്നെ തമസ്സിനുള്ള ഒരു 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 വഴുതാണ്, പിന്നെ അത് തടഞ്ഞാൽ നിൽക്കുകയില്ല. ഇത് എല്ലാ മതങ്ങളെയും ഈ സംഘടന, സംഘടിതത്വം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, സ്ഥാപനീകരണം എന്നുള്ള അതിലൊളിഞ്ഞിരിക്കുന്ന തമസ് ബാധിച്ചിട്ടുണ്ട്, ബാധിക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന, ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായതൊന്നും ഞാൻ ചെയ്യില്ല. അത് ആചാരപ്രകാരം എത്ര സ്വീകാര്യമായാലും വ്യവസ്ഥാപിതമായി അതിനെ അനുവദിച്ചാലും ഒക്കെ ശരിയാണ്, ഞാനേ ചെയ്യില്ല. ഈ പശ്ചാത്തലത്തിൽ ഈ ഗുരുവായൂരിൽ അടുത്തിടെ ഉണ്ടായ പുണ്യാഹ വിവാദത്തെ സാർ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? പുണ്യ ഇതിനൊന്നും യാതൊരു വേദസമ്മതിയുമില്ല. വേദമാണ് പ്രമാണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജാതിക്ക് യാതൊരു, അയിത്തത്തിന് യാതൊരു സാധൂകരണവുമില്ല. പുണ്യാഹം എന്ന് പറഞ്ഞ് വെള്ളം കുറഞ്ഞ് ശുദ്ധിയാക്കുന്നതിനും യാതൊരു സാധൂകരണവുമില്ല. പുണ്യാഹത്തിലെ മന്ത്രങ്ങൾ സാക്ഷാത്കരിച്ച, മന്ത്രസിദ്ധി വരുത്തിയ, സാക്ഷാത്കരിച്ച ഒരു മനസ്സിന് തീർച്ചയായും മനസ്സ് മാനസികമായ മണ്ഡലങ്ങളിൽ വിശുദ്ധീകരണത്തിൻ്റെ ഉള്ള പ്രാഭവം ഉണ്ടാവുക. അങ്ങനെയുള്ള ആരുണ്ടോ എന്ന് എനിക്ക് കണ്ടെത്താൻ വിഷമമാണ്. അങ്ങനെ സ്വന്തം ആത്മബലം കൊണ്ട് പരിസരങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു മഹാതേജസ്വിയായ ഒരാളെ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ കണ്ടു ഞാൻ കള്ളം പറയണമെങ്ങനെ? വൈദികമായി യാതൊരു സാധുതയോ അതിനില്ല. അവർ ആളുകൾ കയറുന്നതിനും ഇഷ്ടമുള്ളവർ എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ആരാധിക്കുവാനും ഏകാഗ്രത ശീലിക്കുവാനും ഉള്ള ഒരു അവസരമാണ് ക്ഷേത്രം കൊടുക്കേണ്ടത്. അതിനാരെയും തടയുന്നതിൽ യാതൊരു സാധൂകരണവും ഞാൻ കാണുന്നില്ല. ഒക്കെ വേദസമ്മതി ഉണ്ടെന്ന് ആൾ പറയുന്നു, പക്ഷേ ഏത് വേദം, ഏത് മന്ത്രം, ഒരു വാക്ക് ആരും ഉദ്ധരിച്ച് കാണുന്നില്ല. ഉണ്ടോ ഉണ്ടെന്ന് ആൾ പറയണതേ ഉള്ളൂ. ഈയിടെ ഒരു എനിക്ക് വളരെ ആദരണീയനായ ഒരു മഹാപണ്ഡിതനെ എഴുതി കണ്ടു, ക്ഷേത്രത്തിൽ താക്കോല് കൊണ്ടുവച്ചാൽ അത് തൊട്ടാൽ അശുദ്ധമാകും, വെള്ളം തളിച്ചിട്ട് എടുത്ത് തലപ്പള്ളി തുറക്കുക, അങ്ങനെയാണ് ശുദ്ധത്തിൽ ഒരു ചിട്ടയായിട്ട്. ഇതൊക്കെ ഇതിനൊക്കെ എവിടെയാണ് സാധൂകരണം എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഗുരുവായൂരിലെ ഉൾപ്പെടെ ഉള്ള ക്ഷേത്രങ്ങളിലുള്ള തന്ത്രിമാർ അവരാണല്ലോ ഇത് പറയുന്നത്. അവർക്ക് പക്ഷേ വേദത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയാൻ കഴിയും? അറിയാമായിരിക്കും, പക്ഷേ എന്തുകൊണ്ട് അവർ മറ്റുള്ളവർ എന്നെ പോലെ അറിയാൻ വയ്യാത്തവർക്ക് അത് പറഞ്ഞു തരുന്നില്ല? ഇന്ന വേദമന്ത്രം കൊണ്ട് ഇന്നത് സാധൂകരിക്കുന്നു എന്ന് അവർ എന്തുകൊണ്ട് പറയുന്നില്ല? എല്ലാ മതക്കാർക്കും ഗുരുവായൂരിൽ ഉൾപ്പെടെ ഉള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശനം ആവാം എന്നാണോ? എല്ലാ ദേവാലയങ്ങളിലും, എല്ലാ ഹിന്ദുക്കളുടെ എന്നില്ല, എല്ലാ ദേവാലയങ്ങളിലും എല്ലാ മനുഷ്യർക്കും പ്രവേശനം ഉണ്ടാകുന്ന ഒരു ആദർശ ലോകമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആരെയും ഈശ്വരൻ്റെ മുമ്പിൽ നിന്ന് തടയുന്നത് ആത്മീയ വൃത്തിയായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല. എല്ലാവരും ഒരേ സിദ്ധിയുള്ളവരായിരിക്കില്ല, ഒരിക്കലും മനുഷ്യ സമുദായം അങ്ങനെയല്ല. 51 49 എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. 51 കള്ളന്മാരും 49 നല്ല ആൾക്കാരും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. 50 പോലും അല്ല, തമസിൽ ലേശം കൂടിയിരിക്കും. അങ്ങനെയല്ലാതെ മനുഷ്യ പ്രകൃതി ഇല്ല. ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത് അത് നിയമങ്ങൾ മാറാത്തത് കൊണ്ടാണോ അതോ തന്ത്രിമാരായ നമ്പൂതിരിമാർ മനുഷ്യരാവാത്തത് കൊണ്ടാണോ? നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ പണ്ട് സാധിച്ചു, കുറേയൊക്കെ മനുഷ്യരായിട്ടുണ്ട്. എല്ലാവരും ആചാരങ്ങളെ മാറ്റാൻ കാലാനുസൃതമായിട്ട് മാറ്റാൻ തയ്യാറാകണം. അതുപോലെ ക്ഷേത്രത്തിൻ്റെ വ്യവസ്ഥകൾ മാറ്റാൻ തയ്യാറാകണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോടിക്കണക്കിന് ഭണ്ഡാരം നിറഞ്ഞു വരുന്നുണ്ടല്ലോ, ഗുരുവായൂരുമുണ്ട് ശബരിമലയുമുണ്ട്, ഒരു വൈദിക സർവകലാശാല സ്ഥാപിക്കരുതേ? രണ്ട് വൈദിക സർവകലാശാല, ഒന്ന് ഗുരുവായൂരും ഒന്ന് ശബരിമലയും സ്ഥാപിക്കരുത്. ഒരു നല്ല യൂണിവേഴ്സിറ്റി സ്ഥാപിക്കട്ടെ, ഹിന്ദു യൂണിവേഴ്സിറ്റി, മാളവ്യ ചെയ്തതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തുടങ്ങിയില്ലേ? മാളവ്യയ്ക്ക് എന്തുണ്ടായിരുന്നു വരുമാനം? അതുപോലെ ചെയ്യരുതേ? സംസ്കാരമോ ആത്മീയതയോ വർദ്ധിക്കും, നമുക്കും നല്ലത്, നാട്ടുകാർക്കും നല്ലത്, മറ്റുള്ളവർക്കും നല്ലത്. ഈ മറ്റു രീതിയിൽ ഉപയോഗിക്കുന്ന ദഹനം എന്തെല്ലാം പ്രയോജനകരമായ രീതിയിൽ ഹിന്ദുക്കൾക്ക് സാധിക്കും, ക്രിസ്ത്യാനികൾക്കും സാധിക്കും, മുസ്ലിങ്ങൾക്ക് സാധിക്കും, അവർക്ക് ഇതൊക്കെ ചെയ്യരുത്. ഇപ്പോൾ സാറ് മതങ്ങളെ കുറിച്ച് അറിയാം. സാറ് ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഈ പൂജാരി ആയിരുന്ന സമയത്ത് തന്നെ സഹകവിയായ നായർ സ്ത്രീയെ വന്ദിച്ചതിനും ശിഷ്യന്റെ വിവാഹത്തിന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതും ഒക്കെ നമസ്കരിച്ചതും ഒക്കെ പ്രശ്നമായി. അപ്പോൾ ആയിത്തം എന്ന് പറയുന്നത് എവിടെയൊക്കെയോ നിലനിൽക്കുന്നതല്ലേ അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്, മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അത് മാതൃകകൾ വഴിയല്ലാതെ, നമ്മുടെ പ്രബുദ്ധമായ പ്രവർത്തനങ്ങൾ വഴിയല്ലാതെ ഉണ്ടത് മാറിയില്ല. പറഞ്ഞിട്ടും കാര്യമില്ല, പത്രത്തിൽ എഴുതിയിട്ടും കാര്യമില്ല. അപ്പൊ സാർ പൂജാരി ആയിരുന്ന സമയത്തും ഈ ദക്ഷിണ വാങ്ങില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് അടുത്ത കാലത്ത് മന്ത്രി ഈ പൂജാരിമാര് ആരും ദക്ഷിണ വാങ്ങരുത് എന്നൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു, ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? ദക്ഷിണ നമ്മൾ ഈ താന്ത്രികമായ ശൈലിയിൽ നമ്മളിപ്പോൾ അനുഗ്രഹിക്കും, ദക്ഷിണ ചെയ്യുക, അനുഗ്രഹിക്കുക എന്നുള്ള ഒരു ആചാരം വൈദികകാലം മുതലുണ്ട്. ഗുരുദക്ഷിണയുണ്ട്, കാളിദാസ കൃതികളുണ്ട്, ഗുരുദക്ഷിണ ആവശ്യപ്പെടുന്നു, ഗുരുദക്ഷിണ കൊടുക്കുന്നതൊക്കെയുണ്ട്. പക്ഷേ അതൊക്കെ സാമ്പത്തികമായ ഇൻട്രസ്റ്റ് ഉണ്ടാകരുത്, ലാഭോദ്ദേശം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ആകരുത്.
ഇപ്പോൾ ഒരാൾ വന്നാൽ ഒന്നും ഇല്ലാത്തവരാണ്, ഞാൻ വാങ്ങാതിരുന്ന ഒരാൾക്ക് ദുഃഖമാകുമെങ്കിൽ അടയിൽ നിന്ന് വാങ്ങുന്നത് തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അത് നമ്മൾ ആവശ്യപ്പെടാൻ പാടില്ല. ഞാൻ ക്ഷേത്രത്തിൻ്റെ അവിടെ നടയിലോ അവിടെ ഞാൻ എവിടെ നിന്ന് വാങ്ങാറില്ല. വീട്ടിൽ ഇപ്പോൾ ഒരാൾ വന്നു, ജോണി അവിടെ വന്നു, എനിക്ക് എൻ്റെ പിറന്നാളിന് പുഷ്പാഞ്ജലി കഴിക്കണമെന്ന് പറഞ്ഞ് 10 രൂപ ഏൽപ്പിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? പക്ഷേ ക്ഷേത്രത്തിൻ്റെ പാവനത്വത്തിന് ചേർന്നാലും ക്ഷേത്രത്തിൽ വെച്ചാൽ അവിടെ വെച്ചാൽ കൈ നീട്ടി ദക്ഷിണ വാങ്ങാറില്ല. ദക്ഷിണ വാങ്ങാനുള്ള വൈമനസ്യം കൊണ്ട് പ്രസാദം കൊടുക്കില്ലായിരുന്നു എന്ന് വരെ കേട്ടു. പ്രസാദം കൊടുക്കാൻ, ഞാൻ പ്രസാദം കൊടുക്കാമെന്നൊരു ഒരു നടപടി ഉണ്ട്, ഞാനത് ചെയ്യാറില്ല. പിന്നെ ആരെങ്കിലും വന്ന് ഇതുപോലെ വന്ന് പ്രസാദം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തിന്നെടുത്തോണ്ട് കൊടുക്കും. വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കാൻ പോകുന്നിടത്തോ ആരെങ്കിലും ഉള്ള, ഞാൻ ദക്ഷിണ വാങ്ങിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വാങ്ങാതിരുന്നാൽ അതിൽ മനുഷ്യ ദുഃഖമുണ്ടാകുമെന്ന് എനിക്കറിയാം. തീർച്ചയായും ഏറ്റവും കുറച്ച് 1 രൂപയെങ്കിലും 1 രൂപ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ മന്ത്രി ഇടപെടുന്നതിനോട് സാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് ഈ മന്ത്രിയും തന്ത്രിയും തമ്മിൽ ഇത്രയ്ക്കൊരു അകൽച്ചയുടെ ആവശ്യമുണ്ടോ? അല്ല, മന്ത്രി ഇടപെടാനാണെങ്കിൽ ഈ ദേവസ്വം ബോർഡ് എന്തിനാണ്? മന്ത്രി നേരിട്ടങ്ങ് ഭരിച്ചാൽ പോരെ. ബോർഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ബോർഡിനെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുക. ആചാരങ്ങൾ മാറ്റണമെങ്കിൽ ബോർഡ് ചെയ്യട്ടെ എന്നല്ലാതെ മന്ത്രി ഇടപെടേണ്ട കാര്യമില്ല. അല്ല, മന്ത്രി ഇടപെടുന്നതിലാണ്. മന്ത്രി എല്ലാ കാര്യത്തിലും അതുപോലെ ഇടപെടുന്നില്ല. എല്ലാ മതങ്ങളെക്കുറിച്ചും ഒരുപോലെ ഇടപെടാൻ മന്ത്രി തയ്യാറാകും? ഹിന്ദുമതം വളരെയധികം എന്താ പറയേണ്ടത്, വളരെയധികം വിട്ടുവീഴ്ച ചെയ്യുന്ന ഒന്നാണ്. സംഘടിത രൂപം ഇല്ല, അതിനിപ്പോഴും ഇല്ല. അതാണ് ഭാഗ്യം. സംഘടിത രൂപം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിലായേനെ. സംഘടിത രൂപം ഇല്ല, അതിന് നല്ലതാണ്. അതിൻ്റെ പേരിൽ മറ്റ് എല്ലാ മതങ്ങൾക്കും ചെയ്യുന്ന ചില ആനുകൂല്യങ്ങളോ ചില വിട്ടുവീഴ്ചകളോ ഹിന്ദുക്കളോടും ചെയ്ത് മിണ്ടാതിരുന്നാൽ മതി. പല കാര്യങ്ങളും നമ്മൾ മിണ്ടില്ല. കാരണം അവർക്ക് സംഘടിതമായ ശേഷി ഉണ്ടെങ്കിൽ പറയാൻ സാധിക്കില്ല, പറയാൻ മടിക്കും. ഈ മന്ത്രിയുടെ ഇത്തരം ഇടപെടലുകൾ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ഈ ഹൈന്ദവ സമൂഹത്തെ കൊണ്ടുപോകാൻ, ഫലത്തിൽ ഹൈന്ദവ സമൂഹം കൂടുതൽ സംഘടിതമാകാൻ മാത്രമേ അതൊക്കെ ഉപകരിക്കുകയുള്ളൂ. തന്നെയല്ല, മതം കൂടുതൽ സംഘടിതമാകുമ്പോൾ അതിൽ അനിവാര്യമായ അതിൻ്റെ ഈവിൾ തിന്മകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് വിവേകപൂർവ്വം വാക്കുകളെ നിയന്ത്രിക്കുന്നതാണ് നല്ലത്. ഈ മന്ത്രി പിന്നെ തന്ത്രിമാരോട് കലഹിക്കുന്നത് ഒരു വശത്തെ, അതോടൊപ്പം തന്നെ ഈ തന്ത്രിമാർക്ക് ഭാഗ്യസൂക്തം പോലും അറിയില്ല എന്ന് വെളിച്ചത്ത് വരുന്നത് മറുവശത്തെ. അങ്ങനെ അതിനെക്കുറിച്ച് എന്താ പറയുക? എന്ത് ചെയ്യാം? പൗരോഹിത്യത്തിന് എല്ലാ കാലത്തുമുള്ള ഒരു പരിമിതി അതാണ്. പലപ്പോഴും മതത്തിൻ്റെ സത്തയിലേക്ക് അടുക്കുമ്പോൾ അവർ സ്വയം പുറത്താകും. മതത്തിൻ്റെ സത്യയിൽ ഇത് ഹിന്ദുമതത്തിനോ ക്രിസ്തു മതത്തിനോ മാത്രമല്ല, എനിക്ക് ഖുറാൻ വായിക്കാൻ അറിയില്ല, ഭാഷയും എനിക്കറിയില്ല. പക്ഷേ സി എൻ അഹമ്മദ് മൗലവി, ഞാൻ വളരെ ദീർഘമായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, ബഷീറിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇസഹാക്ക് മാസ്റ്റർ ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാറുള്ള ആളാണ് ഇസഹാക്ക് മാസ്റ്റർ, ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മതപണ്ഡിതന്മാർ പലരോട് ഞാൻ വായിച്ചിട്ടുണ്ട്. പൗരോഹിത്യത്തിൻ്റെ ശക്തി കൂടുന്തോറും ആത്മീയതയുടെ ശക്തി കുറയും. അത് രണ്ട് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്, ഹിന്ദുമതത്തിലും അങ്ങനെ തന്നെയാണ്. പൗരോഹിത്യത്തിൻ്റെയും ആചാരങ്ങളുടെയും ബലം കൂടിക്കൂടി വരുമ്പോൾ ആത്മീയതയുടെ ബലം ക്ഷയിച്ച് ക്ഷയിച്ച് പോകും. സത്യമാണിത്. അതുകൊണ്ടാണല്ലോ വ്യാസഭഗവാൻ തന്നെ ഈ മുടി മുറിച്ച് മുണ്ടനം ചെയ്ത് നടക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എന്തിനാ ഈ മുടിയൊക്കെ മുറിക്കുന്നത്? ക്ലേശങ്ങൾ മുറിച്ച് കളയുക. കഷായിതസ്യ ജീവസ്യ കാഷായി കിം പ്രയോജനം. ജീവിതം തന്നെ ഒരു കഷായമാണ്. അതിനെ നിങ്ങൾ കൂടുതൽ കഷായമാക്കി കാഷായമാക്കിയിട്ട് എന്താ കാര്യം? പൂജാരിമാർക്കും തന്ത്രിമാർക്കും എന്തെങ്കിലും ഒരു പെരുമാറ്റച്ചട്ടം വേണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണമെന്നാണ് സാറ് നിർദ്ദേശിക്കുക? അവർക്ക് ഈ എത്രയോ തലമുറകളായിട്ട് ശീലിച്ച് പഠിച്ച് വരുന്ന ചിട്ടകൾക്ക് യാതൊരു അർത്ഥമില്ലെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും അതിന് വ്യക്തിയെ രൂപീകരിക്കാൻ, സാൻമാർഗികമായിട്ട് നിർണയിക്കാനും രൂപീകരിക്കുവാനും ഒക്കെ ഉള്ള ഒരു ശക്തിയുണ്ട്, പാരമ്പര്യം ശക്തിയുണ്ട്. ജീനിൽ അതിൻ്റെ സ്വാധീനമുണ്ടെന്നുള്ളത് സത്യമല്ലേ? ശാസ്ത്രീയമായിട്ടൊരു സത്യമല്ലേ? ഒരു ജീനിൽ തീർച്ചയായും അതിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ടാകും. മനസ്സടക്കത്തിൻ്റെ നിർദ്ദേശമുണ്ടാകും, സംയമത്തിൻ്റെ നിർദ്ദേശമുണ്ട്. ഇതൊക്കെ നല്ലതാണ്, വേണ്ടത് ഞാൻ. പക്ഷേ അതുമാത്രമായിട്ട് ഒരാളെ അധികാരിയാക്കാൻ പാടില്ല. പരീക്ഷിക്കണം, പരീക്ഷ വയ്ക്കണം, ഇൻ്റർവ്യൂ വയ്ക്കണം, പരിശോധിച്ച് പരീക്ഷിച്ച് കോമ്പിറ്റൻസ് തെളിയിച്ചവരെ മറ്റ് ജോലിക്കുന്ന പോലെ പൗരോഹിത്യത്തിനും അത് വയ്ക്കണം. മറ്റേതിപ്പോൾ ഒരു തന്ത്രി കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് 5 മാർക്ക് വേണമെങ്കിൽ ഗ്രേസ് മാർക്കായിട്ട് അതിന് വെച്ചോളൂ, ജീൻസിന് വേണ്ടിയുള്ള മാർക്ക് വെച്ചോളൂ. പക്ഷേ അതുകൊണ്ട് ആ വ്യക്തിക്ക് ഈ കാര്യങ്ങളിലുള്ള അറിവും പരിചയം, അതിലേറെ സാധനയും നിഷ്ഠയും സാക്ഷാത്കാരത്തിനുള്ള ശ്രമവും അതൊക്കെ പുരോഗമനപരമായുള്ള ആശയങ്ങൾ തന്ത്രിമാരിൽ നിന്ന് തന്നെ വരാത്തത് കൊണ്ടാവുമല്ലോ ഈ മന്ത്രിയൊക്കെ ഇതിൽ ഇടപെടുന്നത്. ഇപ്പം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ അത് എന്തുകൊണ്ട് തന്ത്രിമാരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുന്നില്ല? ഒരു കാലത്ത് അങ്ങനെയായിരുന്നു,
വെപ്പുണൂൽ പൊട്ടിച്ചവർ തന്നെ പൊട്ടിക്കണമെന്ന് തീരുമാനിച്ച് ആരും പറഞ്ഞിട്ടില്ല. അവർ സ്വയം ആലോചിച്ച് തീരുമാനിക്കണം. അന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. പ്രസ്ഥാനത്തെക്കാളേറെ വി ടി എ പോലുള്ള മാതൃകകളുണ്ടായിരുന്നു. വി ടി എങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കും. അങ്ങനെ ആചാരങ്ങളും ശീലങ്ങളും ഒക്കെ ശിക്ഷണം ചെയ്യുന്ന ചില സ്വാധീനം ഒരു കാലത്തുണ്ടായിരുന്നു. ഈ ആചാര ക്ഷേത്രാചാരങ്ങളും അതുപോലെ സ്വയം ആലോചിച്ച് ഒരു മഹാസഭ വിളിച്ചു കൂട്ടി, താല്പര്യമുള്ളവരുടെ ഒരു സഭ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്ത് ഒരു വേണമെങ്കിൽ ഒരു സർവേ നടത്തി ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ക്ഷേത്രങ്ങൾക്ക് ചെയ്യാം, ദേവസ്വം ബോർഡിന് വേണമെങ്കിലേ ചെയ്യാം. ചില അന്ധവിശ്വാസങ്ങളെ അങ്ങേയറ്റം വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയായ പ്രതിഭ പാട്ടീൽ പരേതാന്മാക്കളുമായി സംസാരിച്ചു എന്നറിഞ്ഞത് ഉടനെ തന്നെ ഒരു കത്ത് എഴുതുകയൊക്കെ ചെയ്തു. അത് എന്തായാലും അതിൻ്റെ ഒരു പ്രകോപനം ആത്മീയതയോടുള്ള ഇഷ്ടം തന്നെയാണ്. കാരണം ആത്മീയതയെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്നത് അസഹ്യമാണ്. എന്നോടൊരു ഒരു സുഹൃത്ത് ചോദിക്കുന്നു, ഇന്ത്യയുടെ അടുത്ത രാഷ്ട്രപതി ഒരു നിർണായക ഘട്ടം വരുമ്പോൾ മുസോളിനിയുടെയോ ഹിറ്റ്ലറുടെയോ പ്രദേശത്തോട് ഉപദേശം ചോദിച്ചാൽ എന്താവും ഇന്ത്യയുടെ അവസ്ഥ? അവരുടെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിട്ട് അത് കണ്ടുകൂടെ. ഇപ്പം വി ആർ കൃഷ്ണഗിരി തന്നെ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യയുമായി ഒരു ആശയവിനിമയം ഉണ്ട് എന്ന് പറയാറുണ്ട്. പിന്നെന്താ, അല്ല അത് വ്യക്തി ജീവിതത്തിൽ അവർ അങ്ങനെയുള്ള ഏത് വിശ്വാസങ്ങളും അവർക്കുണ്ടാകുന്നതിൽ ഒരു വിരോധമല്ല. പക്ഷേ ഞാൻ കാൻഡിഡേച്ചർ സമർപ്പിക്കുന്നത് ഈ ഇന്ന ആളിൻ്റെ പ്രേതോപദേശത്തിൻ്റെ ഫലമായി അനുവാദം കിട്ടിയിട്ടാണെന്ന് പറയുന്നിടത്ത് എനിക്ക് ദുഃഖമുണ്ട്. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന അങ്ങനെ ഒരാൾ പാടില്ല എന്നെനിക്ക് അഭിപ്രായമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആദ്യകാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് താല്പര്യമുള്ള സാറെ, എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് പിൽക്കാലത്തൊരു അകലം പാലിക്കാനിടയായത്? ഒരു കാലത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടോ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടോ ഒരു പരിധിക്കപ്പുറം അടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാർക്സിസം അങ്ങനൊരു ശാസ്ത്രമാണ്, നിയമബദ്ധമായ ഒരു ശാസ്ത്രമാണ്, പിഴയ്ക്കാത്ത ശാസ്ത്രം, ബയോളജി പോലെ അല്ലെങ്കിൽ ജനറ്റിക്സ് പോലെ ഒരു ശാസ്ത്രമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. പഴുതുകളുള്ള ഒന്നായിട്ടാണ്. പക്ഷേ എനിക്ക് മാർക്സിനോടുള്ള ആകർഷണം ഇതൊന്നുമല്ല. മാർക്സിൻ്റെ പ്രതിമയുടെ മുൻപിൽ മാർക്സിൻ്റെ ശവകുടീരത്തിൽ പോയി ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി വളരെ അഭിനന്ദിച്ച് എന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തു. മാർക്സിൻ്റെ മുമ്പ് ഞാൻ നമസ്കരിച്ചു. ഒരു ഹൃദയാലുവാണ്, വലിയ പ്രതിഭാശാലിയാണ്, വലിയ ബുദ്ധിമാനാണ്. അതിലൊക്കെ അപ്പുറം ഒരു വേള ഇംഗ്ലണ്ടിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു ഹൃദയാലുവിൻ്റെ സ്വപ്നമാണ്, ഹൃദയാലുവിൻ്റെ സ്വപ്നമാണ് മാർക്സിസമായിട്ട് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. കമ്മ്യൂണിസം അതാണ്. ഇത് ലോകാവസാനം വരെയുള്ള ഒരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് അതിനൊരു വാലിഡിറ്റി ഉണ്ടെന്ന് മാർക്സ് പോലും ധരിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതൊരു ഹൃദയാലുത്വമുണ്ട്. അതുകൊണ്ട് ഹൃദയാലുത്വം നഷ്ടപ്പെട്ടാൽ മാർക്സിസം നിലനിൽക്കില്ല. അത് ചൈനയിൽ പൊളിയാൻ പോകുന്നു, റഷ്യയിൽ പൊളിഞ്ഞു കഴിഞ്ഞു, എല്ലായിടത്തും നഷ്ടം. അത് നിലനിർത്തണമെങ്കിൽ അതിന് ഞാൻ ആത്മീയത എന്ന് വിളിക്കുന്ന ഒരു മൂല്യം ഉണ്ടാകണം. മൊത്തത്തിൽ നോക്കുമ്പോഴേ സാറിൻ്റെ ഒരു ഉദാസീന ഭാവം ഉണ്ടല്ലോ. അതായത് കവിതകൾ എഴുതുന്നോ പ്രസിദ്ധീകരിക്കണമെന്നോ അതിന് നല്ലപോലെ വിറ്റ് പോകണമെന്നോ അവാർഡ് കിട്ടണമെന്നോ ആരെങ്കിലും അതിനെ വിലയിരുത്തണമെന്നോ അതിന് കൈയടി കിട്ടണമെന്നോ ഒന്നും ഒരു ആഗ്രഹമില്ലാതെ, പ്രശംസയാണെങ്കിലും വിമർശനമാണെങ്കിലും ഒന്നും ശ്രദ്ധിക്കാതെ ഉള്ള ഒരു ഒരു പോക്ക്, അത് ശരിക്കും ഒരു ഉള്ളിലെ ഒരു അലസ മനോഭാവം കൊണ്ടുകൂടിയാണോ? അലസമല്ല, ജോണിക്കറിയാമല്ലോ, മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ ജനിച്ചു വരുന്ന രീതിക്ക്, ജനിച്ച് വളർന്നു വരുന്ന രീതിക്ക് അതിൽ വലിയൊരു സ്വാധീനമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സമാന്തര ജീവിതം ഉണ്ടാകും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞാൻ വളർന്നത്. കുട്ടിക്കാലത്ത് ജോലിയായിട്ട് വന്നത്, വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചു കുട്ടികൾ, അവരുടെ ബുദ്ധിമുട്ടുകളും 10-29 വീടുകളിൽ വാടക വീടും സ്വന്തം വീടൊക്കെ ആയിട്ട് താമസിക്കേണ്ടി വന്നു. അങ്ങനെ ബുദ്ധിമുട്ടുകളായിട്ട് അങ്ങനെ കഴിഞ്ഞതല്ല. ഇതിലെങ്ങനെ, ഇതിലെനിക്ക് അതിനുള്ള കോമ്പിറ്റൻസ് ഉണ്ടെന്ന് ഞാൻ തുറന്നു പറയുന്നതാണ്. അങ്ങനെ ഒരു 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 കവിയാണ് ഞാനെന്നുള്ള ഒരു 100% ഒരു വിശ്വാസത്തിൻ്റെ പേരിലൊന്നുമല്ല ഞാൻ എഴുതുന്നത്. എനിക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നു. എനിക്കത് ആശ്വാസമാണ്, എനിക്കത് ആഹ്ലാദമാണ്, അതുകൊണ്ട് ചെയ്യുന്നു എന്നല്ലാതെ ഇതില്ലെങ്കിൽ ലോകത്തിന് ഒരു നഷ്ടവും ഇല്ലാന്ന് ഒരാൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, ഈ പ്രായത്തിൽ സാറിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു തിരുത്തൽ വേണ്ടി വരികയാണെങ്കിൽ അത് എന്തായിരിക്കും? അതിന് കഴിയുമോ തിരുത്തൽ? സാർ ആഗ്രഹിക്കുന്ന ഒരു തിരുത്തൽ? ഇനിയിപ്പോൾ എന്ത് തിരുത്താനാണ്? ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു, ആകമൊത്തം നോക്കുമ്പോൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. പെശകൾ പറ്റുന്നുണ്ടാകും, ആത്മപരിശോധന വേണ്ടി വരും, അതൊക്കെ തിരുത്താൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം വേണ്ടത്. അപ്പോൾ സാറിൻ്റെ മുഖത്തും ഉള്ളിലുമുള്ള ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ വളരെ നന്ദി.